നമസ്കാരം. മീഡിയ വൺ എന്ന ചാനലിനെ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയുടെ ചാനലിനെ വെള്ളപൂശേണ്ട ആവശ്യം ബി ജെ പിക്ക് ഇല്ല എന്നും മീഡിയ വൺ ഒരു രാജ്യദ്രോഹ ചാനലാണെന്ന സത്യം വിളിച്ചു പറയാൻ ബി ജെ പിക്ക് യാതൊരുവിധ മടിയുമില്ലെന്നും തുറന്നടിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. അല്ല, മീഡിയ വൺ ഒരു രാജ്യദ്രോഹ ചാനലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താ അത്ര സംശയം? ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വിധ്വംസക ശക്തിയാണ്. ആ ചാനലിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ ചാനലാണ് മീഡിയ വൺ, മാധ്യമവും. അത് പറയാൻ ബി ജെ പിക്കാർക്ക് വോട്ട് ബാങ്ക് താല്പര്യം വെച്ച് യാതൊരു മടിയുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഔദ്യോഗിക ജിഹ്വയാണ് മീഡിയ വണ്ണും മാധ്യമവും. അപ്പോൾ അവർ സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾക്ക് ഉത്തരം പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. കെ സുരേന്ദ്രൻ കാണിച്ച ഈ ധീരത നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിന്തിക്കാൻ പോലും ആകാത്തതാണ്. കേവലം 4 വോട്ടിനും നക്കാപ്പിച്ച കാശിനുമായി ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയെ താങ്ങി നടക്കുന്ന സകല അന്തംഗമിക്കൊങ്ങി സുഡാപ്പികൾക്കുമുള്ള കരണത്തടി കൂടിയാണ് കെ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനമെന്ന മുദ്രാവാക്യം നെഞ്ചോട് ചേർക്കുകയാണ് ബി ജെ പി ഇവിടെ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണെന്ന ബോധ്യം ആർക്കാണ് ഇവിടെ ഇല്ലാത്തത്? നമ്മുടെ രാജ്യത്തെ അപമാനിക്കാനും ഇല്ലായ്മ ചെയ്യാനും കച്ചകെട്ടിയിറങ്ങിയ ആ തീവ്രവാദ സംഘങ്ങൾക്ക് കുടപിടിക്കുന്ന ജോലിയാണ് ഇവിടെയുള്ള സകല രാഷ്ട്രീയക്കാരും ഇവിടെ ചെയ്യുന്നത്. അത് പരസ്യമായി വിളിച്ചു പറയാനും എതിർക്കാനുമുള്ള നട്ടെല്ല് കേരള ബി ജെ പി കാണിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ ശുഭ പ്രതീക്ഷ തന്നെയാണ്. സംഘികൾ പോലും പലപ്പോഴും കേരള ബി ജെ പിയെ വിമർശിക്കാറുണ്ട് എന്നതാണ് സത്യം. ആ വിമർശിക്കുന്നവർ പോലും കെ സുരേന്ദ്രൻ്റെ ഇന്നലത്തെ വാക്കുകൾ കേട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. വിമർശിക്കുന്നതിൻ്റെ 100 മടങ്ങിയിരട്ടി അഭിനന്ദിക്കാനും അറിയാമെന്ന് അവർ തെളിയിക്കുകയാണ് ചെയ്തത്. അവിടെയും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വ്യത്യസ്തമാവുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാതെ വിമർശിക്കുന്ന അണികളെ ഇല്ലായ്മ ചെയ്യുന്ന സി പി എമ്മിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ബി ജെ പിയെ കണ്ട് പഠിക്കാമെന്നാണ് പറയാനുള്ളത്. അണികളുടെ കൈകൾ കൂട്ടിക്കെട്ടി അന്തമടിമകളാക്കി മാറ്റുന്ന അവർക്ക് ബി ജെ പി ഒരു പാഠം തന്നെയാണ്. ഇനി മീഡിയ വണ്ണിനെയും മാധ്യമത്തിനെയും ചലിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആരാണ്? മുസ്ലിം ബ്രദർഹുഡിന് സമാനമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1941 രൂപീകൃതമായ ഇസ്ലാമിക സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അബ്ദുൽ കലാം മൗദൂദി എന്ന തീവ്ര ഇസ്ലാമിസ്റ്റാണ് ഇന്നത്തെ പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയത്. ശരിയ നിയമം അനുസരിച്ചുള്ള ഇസ്ലാമിക ഭരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടപ്പാക്കുകയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാനെ ഇസ്ലാമിക മത രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുന്നതിന് മുഹമ്മദ് അലി ജിന്നയെക്കാളും ഏറെ തീവ്രമായി പ്രവർത്തിച്ചത് മൗദൂദിയായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനെ, അതായത് ബംഗ്ലാദേശിനെ ഇന്നത്തെ പാകിസ്ഥാനുമായി ചേർത്തു നിർത്തുന്നതിൽ മൗദൂദി വലിയ പങ്ക് വഹിച്ചു. ആധുനിക കാലത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആശയം ആദ്യമായി നടപ്പാക്കാൻ പരിശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യ വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ജമാഅത്തെ ഇസ്ലാമി ഒന്നായി തന്നെ പ്രവർത്തിച്ചു. ഇന്ത്യയിൽ അവർ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു എന്ന തലവാചകത്തിൽ മൗദൂദി ആശയങ്ങൾ പിൻപറ്റി പ്രവർത്തിച്ചു പോന്നു. ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി അറിയപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമി ആസാദ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ്. അതായത് പ്രത്യക്ഷമായ വിഘടനവാദവും പ്രകടനമായ ഇന്ത്യ വിരുദ്ധതയുമാണ് അവർ കാശ്മീരിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് അർത്ഥം. പാകിസ്ഥാൻ ബംഗ്ലാദേശ് പതിപ്പുകൾ നടപ്പാക്കിയ സമാന കലാപരിപാടികൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ അനുകൂല സമയവും കാത്ത് പതുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയും. മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല അമേരിക്കയും യൂറോപ്പും അടക്കമുള്ള ലോക രാജ്യങ്ങളിലേക്കും ചിറകു വിരിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും അവർക്ക് അതിശക്തമായ പ്രവർത്തനമുണ്ട്. ലോകം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏക ലക്ഷ്യം. ഡൽഹി കലാപം ഉൾപ്പെടെയുണ്ടായ കാലത്ത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനും കലാപത്തിന്റെ ആക്കം കൂട്ടാനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ചാനൽ ശ്രമിച്ചത് എന്നത് നിങ്ങൾ ഓർത്തു നോക്കുക. കലാപകാലത്ത് ചാനൽ ലൈവിനിടയിൽ മേം മുസ്ലിം ഹും മുജേ ചോടോ എന്ന് വാവിട്ട് കരഞ്ഞ ലേഖകനെ നാം എല്ലാവരും കണ്ടതാണ്. ആ ലേഖകന് പകരം അന്നവിടെ ഹിന്ദു പേരുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നെങ്കിൽ മലയാളത്തിന് ഒരു മാധ്യമ പ്രവർത്തകൻ നഷ്ടപ്പെട്ടേനെ.
അത്തരമൊരു സംഘടനയെയും അവരുടെ ചാനലിനെയും തള്ളിപ്പറയാൻ കേരള ബി ജെ പി കാണിച്ച തൻ്റെ ഇടം അഭിനന്ദനാർഹമാണെന്നത് പറയാതെ വയ്യ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.